അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് JCB പുരസ്കാരത്തെ പറ്റിയിട്ടാണ്. ആദ്യമായിട്ട് ലഭിക്കുന്നതൊക്കെ നമുക്ക് കോഡ് വെച്ചിട്ട് പറയാം ആർക്കാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് 2022 കിട്ടിയത് ആർക്കാണെന്നൊക്കെ നമുക്കൊരു കോഡ് വെച്ച് കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം ഇംഗ്ലീഷിലുള്ള കൃതികൾക്ക് നൽകുന്നതാണ് JCB അവാർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുമ്പോഴുമാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. അപ്പം JCB പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. ഈ 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു JCB മേടിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ സമ്മാന തുക വേറൊന്നുമായിട്ട് അങ്ങ് മാറിയൊന്നും പോകത്തില്ല നമുക്ക്. അപ്പം JCB പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. 2022 സാഹിത്യത്തിനുള്ള 5th JCB പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉറുദു എഴുത്തുകാരനായ ഖാലിദ് ജാവേദാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് JCBയുടെ ഖാലിദ് എന്നിങ്ങനെ രണ്ടു മൂന്നോട്ടം പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഖാലിദ് എന്ന് വരും. അപ്പോൾ അതുമായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഖാലിദ് ജാവേദാണ് 2022 പുരസ്കാര ജേതാവ്. അപ്പോൾ ഒരു JCB മനസ്സിലോർക്ക് അതിൻ്റെ കാൽവിയിലൊക്കെ ഒന്ന് കാലായിട്ടൊക്കെ ഓർത്ത് വെച്ചിട്ട് കാലിതെന്ന് നമ്മളൊന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് കണക്ട് ചെയ്യാൻ ജസ്റ്റ് ഒരു കോഡ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 2022 പുരസ്കാര ജേതാവ് ഖാലിദ് ജാവേദ്. 2021 പുരസ്കാര ജേതാവ് എം മുകുന്ദൻ. അപ്പോൾ കൃതി എന്ന് പറയുന്നത് ഡൽഹി ഗാഥകൾ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഫാത്തിമ ഇ വി നന്ദകുമാർ കെ യു ആണ്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഉള്ള പേരാണ് ഡൽഹി എ സോളിലോക്കി എന്നത്. അപ്പോൾ 2021 പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. കൃതി ഏതാന്ന് ചോദിച്ചാൽ ഡൽഹി എ സോളിലോക്കി. അപ്പോൾ 2020 പുരസ്കാര ജേതാവ് എസ് ഹരീഷ് ആണ് മീശ എന്ന കൃതിക്ക്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജയശ്രീ കളത്തിലാണ് മസ്താജ് എന്ന പേരിൽ. ഇനി 2019 പുരസ്കാര ജേതാവ് മാധുരി വിജയാണ് കൃതി ദ ഫാർ ഫീൽഡ്. 2019 പുരസ്കാര ജേതാവ് മാധുരി വിജയ്. ഇനി 2018 പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, 2018 തൊട്ടാണ് JCB അവാർഡ് നൽകി തുടങ്ങിയത്. അപ്പോൾ പ്രഥമ JCB പുരസ്കാരം നൽകി തുടങ്ങിയത് 2018. അപ്പോൾ 2018 ലഭിച്ച ആർക്കാണ്? ബെന്യാമിനാണ് 2018 പ്രഥമ പുരസ്കാരം ലഭിച്ചത്. കൃതി ജാസ്മിൻ ഡേയ്സ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. അപ്പോൾ അത് മലയാളത്തിൽ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഷഹനാസ് ഹബീബാണ്. അപ്പോൾ ഈ 2018 തൊട്ടാണ് JCB അവാർഡ് നൽകി തുടങ്ങിയത്. അപ്പോൾ ഈ പ്രഥമ അവാർഡ് ആർക്കാണ് കിട്ടിയത്, കൃതി ഏതാണെന്നൊക്കെ നമ്മൾ മറന്നുപോയിരിക്കും. ചെറിയ ട്രിക്ക് ഉണ്ട്, അത് JCB എഴുതിയിട്ട് നമ്മൾ ആ ജെയും ബിയും ഒന്ന് വട്ടവിട്ട് വെക്കുക. അപ്പോൾ അതിലാ ബി എന്ന് പറയുന്നത് ബെന്യാമിനും ജെ എന്ന് പറയുന്നത് കൃതിയായ ജാസ്മിൻ ഡേയ്സ് എന്ന കൃതിക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ വിവർത്തനം ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അവാർഡ് കൂടിയാണ് ഇത്. ഉയർന്ന പ്രൈസ് മണിയുള്ള ഒരു അവാർഡ് കൂടിയാണ് ഈ JCB അവാർഡ് എന്ന് പറയുന്നത്.